അളവിലും തൂക്കത്തിലും മായം കാണിക്കുക, അതേപോലെ തന്നെ തൂക്കിക്കൊടുക്കുമ്പോൾ അതിൽ കുറവ് വരുത്തുക, ഇങ്ങോട്ട് വാങ്ങുമ്പോൾ അളവ് കൂട്ടി വാങ്ങുക തുടങ്ങിയ അക്രമങ്ങളായിരുന്നു. ചില ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ പണക്കാരനാകാൻ ആവശ്യവും അതാണല്ലോ. സത്യസന്ധമായ ബിസിനസ്സിലൂടെ, സത്യസന്ധമായ ഏർപ്പാടിലൂടെ അതിന് നിശ്ചയിക്കപ്പെട്ട ഒരു വിഹിതം മാത്രമേ ലാഭമായി കിട്ടുകയുള്ളൂ. അപ്പോൾ സമയം പിടിക്കും പച്ച പിടിക്കാൻ. പക്ഷെ പെട്ടെന്ന് ലാഭം കൊയ്യണം, പെട്ടെന്ന് പണക്കാരനാകണം എന്ന ഒരാഗ്രഹം ഉണ്ടാകുമ്പോൾ ആ ആഗ്രഹം സഫലീകരിക്കാൻ പാകത്തിൽ അവരെന്തും ചെയ്യും. ഇങ്ങനത്തെ ഒരു ജനതയായിരുന്നു ശുഐബ് പ്രവാചകന്റെ നാട്ടിലെ ആളുകൾ. അപ്പോൾ അവരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പറയാണ്, അവരുടെ ത്രാസ് പിടിച്ചുകൊണ്ട് പറയുന്നത് പോലെ, മേലിൽ ഇത് ചെയ്യാൻ പാടില്ല, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാൻ പാടില്ല, നിങ്ങൾ തൂക്കി വാങ്ങുമ്പോൾ ഒരളവും തൂക്കി കൊടുക്കുമ്പോൾ മറ്റൊരളവും. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞല്ലോ, വൈലുൻ ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദാ കിതാലു അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും വവസനൂഹും യുഖ്സിറൂൻ. ഖുർആൻ അവസാന ഭാഗത്ത് പറയും, വൈലുൻ നാശമായ നാശം മുഴുവൻ, ലിൽ മുത്തഫിഫീൻ മുത്തഫിഫീങ്ങൾക്കാണ്. ആരാണ് ഈ മുത്തഫിഫ്? അല്ലദീന ഇദാ കിതാലു അലന്നാസ്, ജനങ്ങൾക്ക് അവർ എന്തെങ്കിലും അളന്നോ തൂക്കിയോ കൊടുക്കുമ്പോൾ, ജനങ്ങളിൽ നിന്ന് അവർ അളന്നോ തൂക്കിയോ ഒരു സാധനം വാങ്ങുമ്പോൾ, യസ്തൗഫൂൻ, അതിൻ്റെ കൃത്യത ഉറപ്പുവരുത്തുന്നു. 990 ഉണ്ടായാൽ പോരാ, 99 പോരാ, 90,000 തന്നെ വീഴണം അത് നമ്മൾ തൂക്കി ഇങ്ങോട്ട് വാങ്ങുമ്പോൾ. വൈദാ കാലൂഹും അവസനൂഹും യുഹ്സിറൂൻ, ജനങ്ങൾക്ക് അവർ തൂക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ അളവിലും തൂക്കത്തിലും അവർ കൃത്രിമം കാണിക്കുന്നു. ഉണ്ടോ മനസാക്ഷിയുടെ ഉള്ളിങ്ങോട്ട് പുറത്തേക്കെടുത്തിട്ടാണ് പറയുന്നത്. ജനങ്ങളിൽ നിന്ന് നമ്മൾ തൂക്കി ഇങ്ങോട്ട് വാങ്ങുമ്പോൾ, അളന്നു വാങ്ങുമ്പോൾ, ശരിക്ക് ഇല്ല, തൂങ്ങിയിട്ടില്ല, കുറച്ചും കൂടി, കുറച്ചും കൂടി, കുറച്ചും കൂടി, നമ്മൾ അങ്ങനെ പറയും. ജനങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ആക്ക അത്ര മതി എന്ന നിലക്ക് കുറക്കുകയും ചെയ്യും. ഇത് പാടില്ല. അതാണ് മുത്തഫിഫ്. അവനാണ് മുത്തഫിഫ്. അങ്ങനത്തെ മുത്തഫിഫിന് നാശം. അവൻ അതിലൂടെ ഒന്നും ഉണ്ടാക്കില്ല, ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, അവനത് നല്ല രൂപത്തിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നൊക്കെ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണെന്നോ, പ്രവാചകന്മാരുടെ സ്വലാത്ത്, അവർ ആ സ്വലാത്ത് ചെയ്യണം. നമ്മുടെ നാട്ടില് ഈ സ്വലാത്ത് ചെയ്യുന്നവർ ആരുണ്ട്? ഇത് വീണ്ടും ചില നേരത്തെ ഇത്തരം ഇതേ വിഷയം തന്നെ നിങ്ങളിൽ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അവർ ക്ഷമിക്കുക. കേൾക്കാത്തവരും, കേൾക്കാൻ അവസരം ഇതേവരെ കിട്ടിയിട്ടില്ലാത്തവരും ഈ കൂട്ടത്തിലുണ്ട് പലരും. അപ്പോൾ വിരസത തോന്നണ്ട. പ്രവാചകന്മാരുടെ സ്വലാത്ത് എന്ത്? പ്രവാചകന്മാർ എന്തിന് ജീവിച്ചു? എന്താണ് ജനങ്ങളോട് അവർക്ക് പറയാനുണ്ടായിരുന്നത്? ജനങ്ങളെ എവിടെയെങ്കിലും സംഘടിപ്പിച്ചു കൊണ്ടൊരു നമസ്കാരം സംഘടിപ്പിച്ച് സലാം വീട്ടി ഒരു ദ്വാരക്കൽ നടത്തി തിരിഞ്ഞോളിയിട്ട് അങ്ങക്ക് സ്വർഗം ഉറപ്പായി, നമ്മളൊക്കെ സ്വർഗത്തിലുമാണ് എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ച് വിടുകയാണോ? ഒരു സമരമുഖം മനുഷ്യരുടെ മാനുഷിക മൂല്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ഒരു സമരം സംഘടിപ്പിക്കുമ്പോൾ ആ സമരമുഖത്ത് നിലയുറപ്പിക്കുന്നയാളാണ് പ്രവാചകൻ. പ്രവാചകന്റെ വേക്കിലാണ് മറ്റുള്ളവരൊക്കെയും ഉള്ളത്. ഇന്നത്തെ സാഹചര്യമല്ല, എന്തും സംഭവിക്കാൻ പറ്റുന്ന അവസ്ഥ. ആ സമയത്ത് ചെങ്കോല് പിടിച്ചുകൊണ്ട് പ്രവാചകൻ മുന്നിലിരിക്കും, മുന്നിലുണ്ടാകും. അദ്ദേഹം അവിടെ പോയി സുഖിക്കുകയല്ല, അനുയായികളെ കൊല്ലാനും അടിക്കാനും ചാവാനും വിടുകയല്ല. ആ രംഗത്ത് പ്രവാചകൻ മുമ്പിലുണ്ടാകും. ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ ദൈവീകമായ വ്യവസ്ഥ, ഈ വ്യവസ്ഥയുടെ പ്രത്യേകത, ഒരു നാട്ടിൽ താമസിക്കുന്ന ജനങ്ങൾ ആരൊക്കെയാണോ അവർക്കൊക്കെയും അത് തുല്യമാണ്. കണ്ടോ, ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ ഖുർആനിൻ്റെ അനുപമമായ അതുല്യമായ ഒരു കാഴ്ചപ്പാടാണത്. അതിൻ്റെ സുഖം ആസ്വദിക്കുന്നത് നാട്ടിലെ സർവം ജനങ്ങളുമാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക ജനവിഭാഗമല്ല, പ്രത്യേക മതവിഭാഗമല്ല. ഇസ്ലാം എന്നത് എപ്പോഴും നാം പറയാറുള്ളത് പോലെ എല്ലാവർക്കുമുള്ള ഒരു മെസ്സേജുമാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ വിളിച്ചുകൊണ്ടല്ല അതിൻ്റെ നേടം ഏറ്റവും പറയാനുള്ളത്. ഗുണമായത് ദോഷമായത് എല്ലാവരും. അതേസമയത്ത് നമ്മൾ ഇസ്ലാമിൻ്റെ ചരിത്രം എന്ന നിലക്ക് പറയുന്ന ചരിത്രമുണ്ടല്ലോ, ആ ചരിത്രം
യൂണിവേഴ്സിറ്റിയിലൊക്കെ കുട്ടികൾ പഠിപ്പിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന ചരിത്രം, സത്യത്തിൽ ആ ചരിത്രത്തിൻ്റെ ശരിയായ ഭാഗം മുസ്ലിംകളുടെ കൂട്ടത്തിൽ കേരളത്തിൽ കേരളത്തിലല്ലെങ്കിൽ ഇന്ത്യയിൽ അത് തുറന്നു പറയാൻ ധൈര്യം കാണിച്ചൊരു വ്യക്തിയാണ്. കാര്യം എന്തൊക്കെയായാലും ശരി, ഉസ്താദ് മൗദൂദി. ഉസ്താദ് മൗദൂദി ഖിലാഫത്തും രാജവാഴ്ചയും എന്നൊരു പുസ്തകം എഴുതി, ഉറുദുവിലാണ് എഴുതിയത്. അതിൻ്റെ മറ്റേ വിവർത്തനം ഒരുപാട് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്, മലയാള ഭാഷയിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. സത്യത്തിൽ ആ ചരിത്രം ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കും. പ്രവാചകൻ മരണപ്പെട്ട് താമസം വിന എന്ന് ദിവസങ്ങൾ കഴിയേണ്ടി വന്നിട്ടില്ല, മണിക്കൂറുകൾ കഴിയേണ്ടി വന്നിട്ടില്ല. മണിക്കൂറുകൾ കഴിയുന്നതിന് മുൻപ് തന്നെ രാജവാഴ്ചയിലേക്ക് നയിക്കാൻ പാകത്തിലുള്ള ചുറ്റുപാടുകൾ അവിടെ ഉണ്ടായി. എന്തിന്? ലോകം മുഴുവനും അറിയപ്പെട്ട ചരിത്രമുണ്ട്. നമുക്കതൊന്നും പ്രമാണമല്ലാത്തത് കൊണ്ട് നാം അത് വല്ലാതെ പറയാറില്ല. തിങ്കളാഴ്ച ദിവസം മരണപ്പെട്ടെന്ന് പറയുന്ന പ്രവാചകന്റെ ഭൗതിക ശരീരം ബുധനാഴ്ചയാണ് അത്രയും മറവ് ചെയ്യുന്നത്. ലോകം മുഴുവനും അംഗീകരിച്ച ചരിത്രമാണത്. അത് നാവുകൊണ്ട് ഇവർ തന്നെ പറയും, പ്രവാചകൻ പഠിപ്പിച്ചത് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് മറമാടാനാണ് എന്ന് പഠിപ്പിച്ചു എന്ന് പറയുന്ന ആ പ്രവാചകന്റെ തന്നെ ഭൗതിക ശരീരം മൂന്ന് ദിവസം ഇരുന്നു ഭൂമിയിൽ, മറവ് ചെയ്യാതെ. ഇന്നത്തെ സാഹചര്യമല്ല, അങ്ങകലെ 1400 വർഷം പഴക്കമുള്ള ആ കാലം, ഫ്രിഡ്ജില്ലാത്ത, കറണ്ടില്ലാത്ത, ശീതീകരിക്കാൻ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്ത ഒരു യുഗം. ആ യുഗത്ത് 3 ദിവസം ഒരു ബോഡി, അത് മനുഷ്യൻ്റേതാവട്ടെ അല്ലാത്തതാവട്ടെ, പുറത്തിരുന്നാൽ എന്ത് സംഭവിക്കും എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. എന്തായിരുന്നു പ്രശ്നം? രാഷ്ട്രീയ പ്രശ്നങ്ങൾ നോക്കൂ നിങ്ങൾ. മറ്റു പല പ്രവാചകന്മാരുടെയും അനുയായികൾ പലരും, അല്ലെങ്കിൽ ആ മറ്റു കഴിഞ്ഞു പോയ പ്രവാചകന്മാർക്ക് പലരും, പല ആളുകൾക്കും ഒരുപാട് കാലം അവർ അനുയായികൾ അക്കോലത്തിൽ നടന്നിട്ടുണ്ട്, പിന്നെ ഉണ്ടായുള്ളൂ അപജയം. പക്ഷെ പ്രവാചകന്റെ ഒരുപാട് കാലത്തെ കഠിനാധ്വാനത്തിന് ശേഷം ഒട്ടകത്തിൻ്റെ മൂക്ക് കയറി പിടിക്കാൻ മാത്രമുള്ള യോഗ്യത മാത്രം നേടിയിരുന്ന ആളുകളെ ഇസ്ലാമിൻ്റെ മുന്നിൽ നിൽക്കാൻ പാകത്തിൽ അദ്ദേഹം കൽപ്പിട്ടവരാക്കി. അസ്സാബിഖൂന അല്ലവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഅഹും ബിഹ്സാൻ റളിയല്ലാഹു അൻഹും വറദൂ അൻഹു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ച് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇസ്ലാമിൻ്റെ നാശം കാതോർത്തിരുന്ന കപടന്മാർ മുഴുവനും പുറത്തേക്കിറങ്ങി പ്രവാചകന്റെ മരണം അറിഞ്ഞ ഉടനെ. അപ്പോഴേക്ക് രാഷ്ട്രീയപരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. എന്തിന്? ഞാൻ ആ ഭാഗം മുഴുവൻ ടച്ച് ചെയ്യണമെങ്കിൽ ദിവസങ്ങളോളം പിടിക്കും. മുആവിയ എന്ന് പറയുന്ന പൈശാചികത്വത്തിന്റെ ആൾ രൂപമായ ആ പിശാചി, ഇസ്ലാമിന്റെയും പ്രവാചകന്റെയും ബദ്ധശത്രുവായിരുന്ന ഷാഷാൽ അബൂ സുഫിയാന്റെ മകൻ മുആവിയയുടെ കയ്യിൽ ഇസ്ലാമിക്ക് എങ്ങനെ കൊടും ചതിയിലൂടെ, കൊടും വഞ്ചനയിലൂടെ പ്രവാചക പരമ്പരയിലെ സകല കണ്ണികളെയും അടിച്ച് ഇല്ലായ്മ ചെയ്ത് കൊല ചെയ്ത് എത്രത്തോളം തലയറുത്ത്, അതൊരാഘോഷം കടക്കെ ഡമസ്കസിൽ നിന്ന് സിറിയയിലേക്കും സിറിയയിൽ നിന്ന് മറ്റു പല രാജ്യങ്ങളിലേക്കും ഒരാഘോഷം കടക്കെ കൊണ്ടുപോയി. പല ഉന്നതന്മാരുടെയും തല കൊയ്തുകൊണ്ട് അവരുടെ ഭാര്യമാരുടെ മടിയിലേക്ക് എറിഞ്ഞുകൊടുത്തു. ഇങ്ങനെ താണ്ഡവമാടി, അങ്ങനെ ഭരണം കയ്യിലെടുത്തു. തന്റെ ഭരണത്തിനെതിരെ പറഞ്ഞ ആളുകളെ മുഴുവനും നിഷ്കാസനം ചെയ്തു. അയാൾ പ്രസംഗിക്കുമ്പോൾ ഒരു ഖുതുബ നടത്തുകയാണ്. ഖുതുബയിൽ ഇസ്ലാമിന് വിരുദ്ധമായ ചില പരാമർശങ്ങൾ ഉണ്ടായപ്പോൾ സ്വാഭാവികമായും കല്ലേറുണ്ടായി. എത്ര പേരാ കല്ലേറിഞ്ഞെന്നറിയോ? 30-40 ആളുകൾ കല്ലേറിഞ്ഞു. ഉടനെ ഉത്തരവ്, വാതിൽ മുഴുവനും അടക്കാൻ, ഒരൊറ്റ ഡോറ് തുറന്നിടാതെ മുഴുവനും അടച്ചു കൂട്ടാൻ ഉത്തരവ്. എന്നിട്ട് 40-30 പേരെ മുഴുവനും കരച്ഛേദം നടത്തി. നോക്കൂ നിങ്ങൾ, ഇതൊക്കെ സത്യത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഗ്രന്ഥങ്ങളായ ഇസ്തിആബ്, തബരി, അതേപോലെ തന്നെ മിൻഹാജ് തുടങ്ങിയ സകല ഗ്രന്ഥങ്ങളിലും നേരത്തെ പറയപ്പെട്ടതാണ്. അത് പുള്ളി എന്താ ചെയ്തത്? അതൊന്നും കൊണ്ടും മലയാളത്തിലേക്ക് കൊണ്ടു, അല്ലെങ്കിൽ ഉറുദുവിലേക്ക് കൊണ്ടുവന്നു മാത്രമേ ഉള്ളൂ. പഴയ ഗ്രന്ഥങ്ങൾ ഇതൊന്നും മുസ്ലിംമാർ പൊതുവെ പറയാറില്ല. മുസ്ലിംമാർ ഈ ഗ്രന്ഥമൊക്കെ കണിപ്പ്, ഈ പറഞ്ഞ ഗ്രന്ഥങ്ങളൊക്കെ ഇവർ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരൊറ്റ കുട്ടി ഈ പറഞ്ഞ ഗ്രന്ഥങ്ങളുടെ പേര് പോലും പറയാൻ ആഗ്രഹിക്കാറില്ല. കാരണം ഒരാളെങ്കിലും അത് തുറന്നു നോക്കിയാൽ ഇതൊക്കെ അതിൽ കാണും. ഞാൻ പറഞ്ഞു വന്നതെന്നറിയോ? പ്രവാചകൻ പാടുപെട്ട് വളരെ കഷ്ടപ്പെട്ട്
ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖം ജനങ്ങളുടെ മുന്നിൽ വരച്ച് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഖുർആനിന്റെ സൂക്തങ്ങൾ അവരെ അറിയിച്ചു, ദൈവത്തിന്റെ മാർഗം നിങ്ങൾക്ക് പുൽകണോ, ഇത് മാത്രമാണ് സ്വീകരിക്കേണ്ടത്, ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ തിരിയാൻ പാടില്ല എന്നൊക്കെ വരച്ച് കൃത്യമായി കാണിച്ചു കൊടുത്തു. പക്ഷേ ഫലം എന്തു? എന്താ ഫലമുണ്ടായത്? പ്രവാചകന്റെ ഭൗതിക ശരീരം മണ്ണിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണെന്ന് പറഞ്ഞവർ ഈ പലരും ഇസ്ലാമിന്റെ നേർക്കുനേരെ തിരിഞ്ഞു. ഖുർആനിന്റെ സൂക്തങ്ങൾ കാറ്റിൽ പറത്തി, ഖുർആനിന്റെ ആശയങ്ങൾ കാറ്റിൽ പറത്തി. അങ്ങനെ ഇസ്ലാം എന്ന് പറയുന്ന ലോകത്തിന്റെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ കെൽപ്പുള്ള ഒരു പ്രസ്ഥാനത്തെ ആർക്കും വേണ്ടാത്ത രൂപത്തിൽ വികൃതമാക്കി അവതരിപ്പിച്ചു, അതിന് കൂട്ടുനിന്നു. ഈ സ്വഹാബി സ്വഹാബി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വിറക്കാത്തത് അതാണ്, നമ്മുടെ കാൽമുട്ട് വിറക്കാത്തത് അതുകൊണ്ടാണ്. അതേസമയത്ത് എന്ത് കുരുത്തക്കേട് കാണിച്ചാലും സ്വഹാബിയായി ഈ പോയി എന്ന കാരണം കൊണ്ട് റളിയല്ലാഹു അൻഹു എന്ന് തൊണ്ട കീടി പറയുന്ന ഒരു അവസ്ഥ ഇവിടെയുണ്ട്. നമ്മൾ അതിന് കിട്ടാത്ത അതുകൊണ്ടാണ്. ആരനെയാണ് പറയേണ്ടതെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓമണായി പറഞ്ഞില്ല, വളരെ സൂക്ഷ്മതയോടുകൂടി ഇസ്ലാമിന് മനസാ വാചാക്രമണ സ്നേഹിക്കുകയും അതിന്റെ അതിൽ അത് ഉൾക്കൊണ്ടു എന്നതിന്റെ പേരിൽ നാടുവിട്ട് ഓടേണ്ടി വരികയും നാടുവിട്ട് ഓടിച്ചെന്നപ്പോൾ സ്വന്തം സഹോദരന്മാരെ പോലെ അവരെ സ്വീകരിക്കുകയും ചെയ്ത ആളുകളുണ്ടല്ലോ. അവരുടെ ആ മാർഗം അവർ പിന്തുടർന്ന ആ മാർഗം ഏതാണ്? ആ മാർഗം ഖുർആന്റെ മാർഗം. അത് സ്വീകരിച്ചവരുമുണ്ടല്ലോ. റളിയല്ലാഹു അൻഹും വറദു അൻഹു, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടു. അല്ലാതെ ഏതെങ്കിലും ഒരു അണ്ടന്റെയും മടകോടിന്റെയും പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് ചെല്ലാൻ മാത്രം വിഡ്ഢികൾ നമ്മളാകാൻ പാടില്ല. ഇപ്പറഞ്ഞ സുന്നത്ത് ജമാഅത്തിന്റെ ഗ്രന്ഥങ്ങളിൽ പറയുന്നു, പണ്ഡിതന്മാരിൽ വലിയൊരു വിഭാഗം ഏകോപിച്ച് അഭിപ്രായപ്പെടുന്നു, എന്ത്? മുആവിയുടെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് ചൊല്ലണം എന്ന്. ഏതാ കിതാബ്? സുന്നത്ത് ജമാഅത്തിന്റെ കിതാബ്. മനസാക്ഷി ഉള്ളത് കൊണ്ട് ഉള്ളിൽ പുറത്തേക്ക് ചാടിയതാണ്. കാരണം നൂറുകണക്കിന് പ്രവാചക ശിഷ്യന്മാരെ അറുകുല ചെയ്തു, പ്രവാചകന്റെ മറ്റേ പേരമക്കളെ കൊല ചെയ്തു, അവരുടെ തലയെടുത്ത് അറുത്തുകൊണ്ട് ആഘോഷം നടത്തി. ഇങ്ങനത്തെ ആളുകളെ ഇനിയിപ്പോ ചെയ്തത് മുഴുവൻ ഇൻഷാല്ലാഹ് ലിസ്റ്റ് അങ്ങോട്ട് തരണിയാണ് മലയാളത്തിൽ തന്നെ. അപ്പോഴേ പുറലോകം ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത യാഥാർത്ഥ്യങ്ങൾ പുറത്തേക്ക് മനസ്സിലാവും. ഒരു അണു അളവ് എന്നിട്ട് പിന്നൊരു ഒരു കുംഭസാരം നടത്തുകയാണ്. അങ്ങനെ പിൽക്കാലത്ത് ചില ആളുകൾ പാസാക്കി, ഇതൊക്കെ വരെയുള്ള പാസാക്കുക. എന്താ പാസാക്കിയത്? അങ്ങനെ ലേനത്ത് ചെല്ലണ്ട, കാരണം ലേനത്ത് ചെല്ലിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ചില ആളുകളുടെ പേര് കേൾക്കുമ്പോഴും ലേനത്ത് ചെല്ലാൻ ചിലർക്ക് തോന്നും. കാരണം തോന്നാൻ വെറുതെ തോന്നുന്നല്ലേ, വെറുതെ തോന്നണമല്ല, തോന്നാൻ മാത്രം ചെയ്തു വെച്ചിട്ടുണ്ട്. ഹജ്ജാജ് ഇബ്നു യൂസഫ് അസ്സഖഫി എന്ന് പറയുന്ന ഒരു പഴയ സഖാഫി ഉണ്ടായിരുന്നു. ആ പേരെന്നെ അങ്ങനെയാണ്, ഹജ്ജാജ് ഇബ്നു യൂസഫ് അസ്സഖഫി, പഴയ സഖാഫി. മൂപ്പര ആരാണെന്ന് അറിയോ? മൂപ്പരെ പണി എന്താ? രാജാവ് ചൂണ്ടിക്കാണിക്കുന്ന ആരെയും അറുകുല ചെയ്യലായിരുന്നു അദ്ദേഹത്തിന്റെ അർത്ഥം. ഇത് നമ്മള് പറയുന്നല്ല, ഇവിടെ മലയാളത്തിൽ വരെ അത് ഇറങ്ങിയിട്ടുണ്ട്. അറബി നേരത്തെ ഉണ്ട്, മലയാളത്തിൽ വരെ അത് എഴുതിയിട്ടുണ്ട്. ഒരു നന്മയും അവശേഷിക്കുന്നില്ല അയാളിൽ. ഇങ്ങനത്തെ ആളുകളെ പേര് കേൾക്കുമ്പോൾ അനത്തുള്ളാഹി അലൈഹി എന്നല്ലേ ചൊല്ലേണ്ടത്? പക്ഷേ അത് പിൽക്കാലത്ത് പണ്ഡിതന്മാരെ ഒന്നിങ്ങനെ മാറ്റി, കാരണം ആ എണ്ണം കൂടുകയാണ്. അനത്തുള്ളാഹി അലൈഹി എന്ന് ചൊല്ലേണ്ടവരുടെ എണ്ണം കൂടുകയാണ്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? പ്രവാചകന്മാരുടെ സ്വലാത്ത് അങ്ങോട്ട് മാറ്റി. പിന്നെ ഇവർ ചെയ്ത ഒരു വേറൊരു പണിയാക്കണം നമുക്ക്. ഇവിടെ മുതലാണ് നിലവിലുള്ള നിസ്കാരം അതേപോലെ ഈ കോപ്രാട്ടൊക്കെ വരുന്നത്. രാജാക്കന്മാർക്ക് സ്വൈര ജീവിതം, സ്വൈരഭരണം നടത്താൻ വേണ്ടി ചില ആളുകൾക്ക് ഒരു ഏർപ്പാട് കൊടുത്തു. എന്താണ് ഏർപ്പാട് എന്ന് പറയുന്നത്? അവിടെ ഒരു ബാങ്കും ജമായത്ത്, അതിങ്ങനെ അവിടെ ഇങ്ങനെ നിർബാധം തുടരട്ടെ, ഞങ്ങൾക്കിവിടെ സ്വൈര വിഹാരം നടത്തണം. മാത്രമല്ല ഒരൊറ്റ നിസ്കാരത്തിന് ചില പള്ളികളും പറഞ്ഞു കൊടുത്തു. ഈ പള്ളി ഞാൻ അവിടെയുള്ളവരെ ഭരണം നടന്നിരുന്നത്, ഈ പള്ളിയിൽ നിങ്ങൾ എങ്ങാനും ഒരു റക്കായത്ത് നമസ്കരിച്ചാൽ 100,000 റക്കായത്തിന്റെ കൂലിങ്ങൾക്ക് കിട്ടും. ആലുഖുന്താകി നിസ്കാര ഭ്രാന്തുള്ളവരും ഉമ്മാതിരി സ്വർഗം കിട്ടണമെന്ന ബോധ്യമുള്ളവരും നിസ്കാരം തുടങ്ങി. പിന്നെ അവിടെ വെച്ച്
പിന്നെന്തു നിങ്ങൾക്ക് പുണ്യം കിട്ടണോ ഈ പള്ളിയിൽ നിസ്കരിച്ച് അങ്ങക്ക് ആയിരം റക്കായത്തിന് കൂലി കിട്ടും മദീനത്തെ പള്ളി ചൂണ്ടിക്കാണിച്ചിട്ട് അതിനും പറഞ്ഞു. ഇനി അപ്പുറത്ത് കുറെ അപ്പുറത്ത് മറ്റേ മൈൽസ് കണക്കിന് നൂറുകണക്കിന് മൈൽസുകൾക്ക് അപ്പുറം ഉള്ള ബൈത്തുൽ മുഖദ്ദസിന്റെ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഒരു 500 കൂലിയും അവിടെ ഓഫർ ചെയ്തു. 100,000, 1,000, 500 ഇങ്ങനെ പോണ കണക്ക്. നമ്മൾ വെറുതെ പറയുന്നില്ല, കമ്മച്ചം പറയുന്നൊന്നല്ല, കറക്റ്റ് കണക്കാണ്. 100,000, 1,000, 500. അപ്പൊ അങ്ങനെ ഓരോ മറ്റേ ഇത് പുണ്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ അതേ കടന്ന് നടന്നോളൂ. നിങ്ങൾ ഞങ്ങോട്ട് വരണ്ട. ഇനി പിന്നെ വേറെ നിയമം ഉണ്ടാക്കി, നിങ്ങൾ ആ കൂട്ടത്തിൽ ഭരിക്കുന്നവൻ ഒരു തമ്മാടിയാണെങ്കിൽ പോലും നോക്കൂ, നിങ്ങൾ ഇസ്ലാമിന്റെ ഓരോ സുന്ദരമായ ആശയങ്ങളും കാഴ്ചപ്പാടുകളും വെട്ടിമുറിക്കുകയാണ്. നിങ്ങളെ കൂട്ടത്തിൽ ഭരണം ഏറ്റെടുത്തവൻ ഒരു തെമ്മാടിയാണെങ്കിൽ പോലും അവനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് പാടുള്ളതല്ല എന്ന് നബിവചനമായി പാസാക്കും. ഇനി എന്താ വേണ്ടത്? മുആവിയനെ പോലുള്ള ആളുകൾക്ക് സ്വൈരജി വിഹാരം നടത്താൻ ഇനി ഇതിലപ്പുറം എന്ത് വേണം? അങ്ങനെ ഇസ്ലാമിന് വിരുദ്ധമായ, ഖുർആനിന് അന്യമായ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾക്ക് തീർത്തും വിരുദ്ധമായ ചില ആദർശങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഒരു പഴുതുണ്ടാക്കി. ഞാൻ ആ ഭാഗത്തേക്ക് പോയാൽ ചരിത്രം കുറേ പറയേണ്ടിട്ടു. ഇങ്ങനെ ലോകത്തിന്റെ മുന്നിൽ കഴിഞ്ഞുപോയ സകല പ്രവാചകന്മാരും ഖുർആനിക സ്വലാത്ത് സ്ഥാപിക്കാനാണ് അവർ ഉദ്യമിച്ചത്. അതിലാണ് അവർ വിജയം കണ്ടത്. ആ വിജയത്തിന് വേണ്ടിയാണ് അവർ നിലകൊണ്ടത്. അതുകൊണ്ടാണ് അവർക്ക് യുദ്ധം തന്നെ അവരെ യുദ്ധത്തിലേക്ക് നയിച്ചത്. അവർ കൊല്ലപ്പെടേണ്ടി വന്നത്, അവർ ദ്രോഹിക്കപ്പെട്ടത്, മറ്റു മർദ്ദന മുറകൾ അവർക്ക് ഏൽക്കേണ്ടി വന്നത് ഈ നിസ്കാരം സംഘടിപ്പിച്ചത് കൊണ്ടല്ല. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഷുഹൈബ് പ്രവാചകൻ ജനങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് പറയുന്നു, ഫൗഫുൽ കൈലവൽ മീസാൻ, അളവും തൂക്കവും നിങ്ങൾ കൃത്യത പാലിക്കണം. വലാ തബ്ഖസുന്നാസ അഷിയാഅഹും, ജനങ്ങൾക്ക് നിങ്ങൾ തൂക്കിയോ അളന്നോ കൊടുക്കുമ്പോൾ കുറവ് വരുത്തരുത്. വലാ തുഫ്സിദു ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്, നാട്ടിൽ കുഴപ്പമുണ്ടാക്കരുത്. ഇതൊക്കെ കുഴപ്പമുണ്ടാക്കാൻ കാരണങ്ങളാണ്. അരാജകത്വം വളരും, ഇതേപോലെ കൃത്രിമമായ പണസമ്പാദനം ഉണ്ടാകും, ഇതൊന്നും പാടില്ല. അപ്പൊ അവര് ചോദിക്കാം, ഇതാണോ ഞങ്ങൾക്ക് ഞങ്ങളോട് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇതൊക്കെയാണോ വലിയ കാര്യമായിട്ട് പറയാനുള്ളത്? വേറൊന്നും പറയാനില്ലേ? ഇല്ല, ഇതൊക്കെയാണ് ഇതാണ് ഞാൻ റബ്ബിൽ നിന്ന് ഏറ്റെടുത്ത സ്വലാത്ത്. ആ സ്വലാത്ത് കൃത്യമായി പറയൽ എന്റെ കടമയും എന്റെ ഡ്യൂട്ടിയുമാണ്. പിന്നെ അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുള്ള ആ നാട്ടുകാരിൽ പ്രമുഖരെന്താ പറയുന്നത്? നിങ്ങൾ ഈ പ്രവാചകന്മാരെ സ്വീകരിക്കണ്ട, കാരണം പ്രവാചകന്മാരെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ മലക് എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? അവിടുത്തെ ഉന്നത ശ്രേണിയിലുള്ള ആളുകൾ അവരാണ് അവിടുത്തെ ചൂഷകന്മാർ. അവരുടെ വരുമാനം തന്നെ എന്താണ്? ഈ പാവപ്പെട്ട ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ട് ചൂഷകരായി ജീവിക്കലാണ്, വേറൊരു പണിക്കും പോവാതെ. അപ്പൊ അവർ പറഞ്ഞു കൊടുക്കാൻ, നിങ്ങൾ ഈ ജനങ്ങളെ, ഈ പ്രവാചകന്മാരെ നിങ്ങൾ സ്വീകരിക്കണ്ട, അവർ പറയുന്നതിൽ ഒരു നന്മയും ഇല്ല. അവർ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ദുരിതം വരും എന്ന ഉപദേശം കൊടുക്കുന്നത്. സത്യത്തിൽ അവരെ ദുരിതത്തിൽ നിന്ന്, സകലമാന അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ് പ്രവാചകന്മാർ പണിയെടുക്കുന്നത്. ആർക്ക് വേണ്ടി എന്നറിയോ? ജനങ്ങൾക്ക് വേണ്ടി. പ്രവാചകന്മാർ അവരുടെ സ്വയം താല്പര്യത്തിന് വേണ്ടിയിട്ടില്ല, ജനങ്ങൾക്ക് വേണ്ടി. ഏത് ജനം? ആ നാട്ടിലെ ജനം. അവിടെ മറ്റേ ഇന്ന മുസ്ലിം കൗമ്, മറ്റേ ജൂത കൗമ്, ക്രിസ്തീയ കൗമ്, അങ്ങനെയല്ലേ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചൂഷിതരായ ജനങ്ങൾക്ക്. ഇനി പ്രവാചകന്മാർ ഇവിടൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുത്ത് എവിടെ നിന്നല്ലോ? ഇമ്രാത്ത് ഖുർആനിൽ പല സ്ഥലങ്ങളിൽ ഉപയോഗിച്ചൊരു വാക്കാണ്. ഈ വാക്കിന് അർത്ഥം വെച്ചത് ഭാര്യ എന്നാണ്. ഭാര്യ അവിടെ അങ്ങനെ അർത്ഥം വെച്ചു കഴിഞ്ഞാൽ എന്താ നേട്ടം എന്നറിയോ? ഒരുപാട് മറ്റേ ഒരുപാട് സുന്നത്ത് ജമാഅത്ത് സ്ഥാപിക്കാൻ കഴിയും. നമ്മൾ മനസ്സിലാക്കിയ എന്താ? നേരത്തെ ഇമ്രാത്ത് തന്നെ ഭാര്യ, അദ്ദേഹത്തിന്റെ ഭാര്യയല്ലാതെ ഭാര്യയല്ലാത്തവരൊക്കെ നാം രക്ഷിച്ചു എന്ന് പറയുമ്പോൾ ആ സൊസൈറ്റി ഖുർആൻ ഉദ്ദേശിക്കുന്നത് എന്താ? നബി പ്രസംഗിച്ചപ്പോ 100,000 ആളുകൾ കേട്ടു. നമ്മൾ ഒരു കഥയാണ്, 100,000 ആളുകളെ കേൾപ്പിച്ചു.
അപ്പൊ 100,000 ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്താ മനസ്സിലായത്, മക്കാരിൽ അധികം ആൾക്കാരും ശരിയായ വിശ്വാസികളായി മാറിയുന്നുണ്ട്. എന്നാ സത്യം അങ്ങനെയാണോ? വളരെ വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ ഈ സത്യം അംഗീകരിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് പ്രവാചകന്റെ മരണം കഴിഞ്ഞ സെക്കൻഡുകൾക്കകം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായത്. വലിയൊരു സൊസൈറ്റി ഇവര് പറയുന്ന പോലെ അവിടെ ഉണ്ടാവുകയാണെങ്കിൽ 3 ദിവസം ഈ ഭൗതിക ശരീരം ഈ ബോഡിയുടെ പുറത്തിരിക്കുമായിരുന്നു. അപ്പോൾ ആ ബോഡി മണ്ണിൽ ഇറക്കാൻ പാകത്തിലുള്ള ഒരു സജ്ജീകരണം, അങ്ങനത്തെ ഒരു സൊസൈറ്റി, ശക്തമായ ഒരു സൊസൈറ്റി അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ പിന്നെ എന്താ അവിടെ ഉണ്ടായത്? ഉണ്ട് വളരെ വിരലിലെണ്ണാവുന്ന ആളുകൾ, അതിനേക്കാളും അപ്പുറം ശത്രുക്കൾ, ഇസ്ലാമിന്റെ മറ്റേ നാശം കാതോർത്തും അത് പ്രതീക്ഷിച്ചും ഇരിക്കുന്ന ആളുകൾ അവിടെയുണ്ട്. അപ്പൊ പ്രവാചകൻ, ഇപ്പൊ നൂഹ് പ്രവാചകനെയും അതേപോലെ തന്നെ വേറെ ചില പ്രവാചകനും എന്താ അർത്ഥം? അങ്ങനെ ലൂത്തിനെയും ഭാര്യ ഒഴിച്ചുള്ള കുടുംബാംഗങ്ങളെയും ഞാൻ രക്ഷപ്പെടുത്തി, ഭാര്യ നാശത്തിൽ അകപ്പെട്ടു. എന്താ അർത്ഥം വെച്ചത്? നൂഹിനെ നാം രക്ഷപ്പെടുത്തി, അഖിലഹു അദ്ദേഹത്തിന്റെ കുടുംബക്കാരെയും, ഇല്ലം റഹത്തഹു അദ്ദേഹത്തിന്റെ ഭാര്യയെ അല്ലാതെ ഭാര്യയെ രക്ഷപ്പെടുത്തിയില്ല. ഏതാണ് ഈ ഭാര്യ? ഏതാണ് ഈ അഖില്? നൂഹിന്റെ അഖില് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ എളാപ്പ മൂത്താപ്പ മക്കളോ മിമ്പാപ്പിയോ അല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ആദർശ ബന്ധുക്കളാണ്, അദ്ദേഹത്തിന്റെ ആദർശത്തിൽ ആദർശരായിട്ടുള്ള ആളുകൾ, അനുയായികൾ, അനുയായികളാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഇതേവരെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ആ സൊസൈറ്റി അല്ല, ആ സൊസൈറ്റി ഇവർക്ക് വേണ്ടി ഇദ്ദേഹത്തിനെതിരിൽ ചതിപ്രയോഗം നടത്തിയതാണ്. അതുകൊണ്ട് അവരെ അങ്ങോട്ട് മാറ്റി. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഈ ആശയം അംഗീകരിച്ച ഒറിജിനൽ അദ്ദേഹത്തിന്റെ അനുയായികളെയും രക്ഷപ്പെടുത്തി. ഇങ്ങനെ അപ്പോഴാണ് പരിഭാഷയുടെ ആവശ്യവും അതിന്റെ അത്യന്താപേക്ഷിതം ഒക്കെ വരുന്നത്. അപ്പോഴാണ് ഇങ്ങനെ എവിടൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അവിടൊക്കെ അങ്ങനൊക്കെ ചെയ്തു വെച്ചു. എന്നിട്ടും സൂര്യപ്രകാശം പോലെ ഈ വെളിച്ചം വരുന്നത് ഇത് ദൈവീകമായതുകൊണ്ടാണ്, ദൈവത്തിൻ്റെതായതുകൊണ്ടാണ്. മറ്റു വല്ലതും ആണെങ്കിലുണ്ടല്ലോ, നൂറ്റാണ്ടുകളായി ഇതിൻ്റെ മേൽ മണ്ണിങ്ങനെ ഇട്ടുണ്ടൊരിക്കുക, നശിച്ചുപോയനെ. പക്ഷെ ദൈവീകമായതുകൊണ്ട് എത്ര മണ്ണിടപ്പെട്ടാലും അതിങ്ങനെ മുളച്ചു പൊന്തുകയാണ്. അത് വളം ഇട്ട് കൊടുത്താലും ഇല്ലെങ്കിലും അത് പൊന്തും. പക്ഷേ പണിയെടുക്കേണ്ടുന്ന ബാധ്യത നമുക്ക് പണിയെടുക്കണം, അതൊരു ബാധ്യത. മുളപ്പിക്കാൻ പടച്ചോ മുളപ്പിച്ചു. അപ്പൊ സുഹൃത്തുക്കളെ, ലൂത്തൻ ഇത് കാലലി കൗമിഹി, ലൂത്ത് പ്രവാചകനെ അദ്ദേഹത്തിന് ജനതയിലേക്ക് പറഞ്ഞു. ഇവിടെയും കുറച്ച് പറയാണ്. അദ്ദേഹം പറഞ്ഞു, അതഖ്തൂന അൽഫാഹിശത മാ സബഖകും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ. ഇവിടെ കുറച്ച് പറയാണ്, അതായത് ഇന്നക്കും ലതഖ്തൂന റിജാല ഷഹവതൻ, നിങ്ങൾ നിലവിലുള്ള അർത്ഥം, നിങ്ങൾ കാമവൃത്തിക്കായി പുരുഷന്മാരെ എടുത്ത് ചെല്ലുന്നു, മിൻ ദൂനിൻ നിസാ, ഈ സ്ത്രീകളെ ഒഴിവാക്കിക്കൊണ്ട്. ബൽ അൻതും ഖൗമുൻ മുസ്രിഫൂൻ, നിങ്ങൾ അതിരുവിട്ട ഒരു ജനതയാണ്. ഇവിടെ കൃത്രിമം കാണിച്ച എവിടെയാണെന്നറിയും? നിസാ അതേപോലെ റിജാൽ. ഇന്നക്കും ലതഖ്തൂന റിജാല ഷഹവതൻ സുയ്യിന ലിന്നാസി ഹുബ്ബു ഷഹവാത്തി മിനൽ ബനീന മിനൽ നിസാ ഇവൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറത്തി മിനൽ ദഹബി വൽ ഫിദ്ദ എന്ന ഒരു സ്ഥലത്ത്, നാലാം 3-ാം അധ്യായത്തിൽ. സമൂഹത്തിലെ കരുത്തും ശക്തിയുമുള്ള ആളുകളെ അടക്കി ഭരിക്കുക എന്നത് നിങ്ങളിൽ പലർക്കും മനസ്സിന് കുളിർമയുള്ളതാണ്. കാര്യപ്രാപ്തിയുള്ള ആളുകളെ വശത്താക്കി അവരെ പിടിച്ചടക്കുക. ഇവിടെ നിലവിലുള്ള അർത്ഥപ്രകാരം സ്ത്രീകളെ ഒഴിവ്, സത്യത്തിൽ ഇവിടെ ലൈംഗിക വേഴ്ചയെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ഭാഗമേ അല്ല. അത് അതവിടുത്തെ പരാമർശ വിഷയമേ അതല്ല. നിസ എന്ന് പറയുന്നത് ദുർബലരാണ്. ആരാ എന്ത് ദൗർബല്യം? ശാരീരികമായി, സാമ്പത്തികമായി, ബുദ്ധിപരമായി, ഈ ഈ അവശതയെല്ലാം ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നു. ഇത് മനസ്സിലാവാൻ നാം ചെല്ലേണ്ടത് സൂറത്തുൻ നിസായിലേക്ക്, 4-ാം അധ്യായം തുടക്കം മുതൽ തന്നെ എടുക്കും. യാ അയ്യുഹന്നാസ് ഉത്തഖുല്ലാഹ്,
അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹ വബത്ത മിൻഹുമ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽഅർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ ഓ മനുഷ്യരെ നിങ്ങൾ ദൈവിക വ്യവസ്ഥയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എങ്ങനത്തെ ദൈവം അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹ ഒരേ സത്തയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചെടുക്കുകയും അതേ സത്തയിൽ നിന്ന് അതിൻ്റെ ഇണതുണയെ വാർത്തെടുക്കുകയും ചെയ്ത ദൈവം തമ്പുരാൻ്റെ നിയമാവലികൾ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കുക. അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹ വബത്ത മിൻഹുമ റിജാലൻ കസീറൻ വനിസാഅൻ നിങ്ങളുടെ കൂട്ടത്തിൽ ശക്തരും അശക്തരുമുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരും ശക്തരല്ല, എല്ലാവരും അശക്തരുമല്ല. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ അല്ലാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ട് നമ്മളെ ഏൽപ്പിക്കുകയാണ് ഒരു ഉത്തരവാദിത്വം. അതിനുശേഷം യതീമുകളെ കുറിച്ച് സംസാരിച്ചു. എന്താ യതീമ്? നോക്കാൻ ആളില്ലാത്തവർ മുതലില്ലാത്തവരല്ല, കഴിവില്ലാത്തവരുമല്ല. കഴിവുണ്ട്, പ്രാപ്തി പോക്കുണ്ട്. നോക്കാൻ ആളില്ല, നിയന്ത്രിക്കാൻ ആളില്ല, നേതാവില്ല, സംരക്ഷകരില്ല. അതാണ് യതീം. ആ യതീമിനെ സംരക്ഷിക്കേണ്ടുന്നത് നിങ്ങളുടെ സമൂഹ ബാധ്യതയാണ്. ആ ബാധ്യത നിങ്ങൾക്ക് നിറവേറ്റാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾക്ക് ആശങ്കയുണ്ടാകുമ്പോൾ ഈ യതീമുകളുടെ കൂട്ടത്തിൽ നിന്ന് നിസാഇനെ, നല്ല ശ്രദ്ധിക്കണം, ഈ യതീമുകളുടെ കൂട്ടം, യതീമിനെ നിങ്ങൾ സംരക്ഷിക്കണ്ട. യതീമിനെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അവരെ മറ്റേ മുന്നോട്ട് പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുത്താൽ മതി. പക്ഷെ യതീം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, യതീമിൻ്റെ കൂട്ടത്തിലെ നിസാഇനെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആരാ നിസാഇ? ശാരീരികമായോ മാനസികമായോ അതല്ലെങ്കിൽ ബുദ്ധിപരമായോ കഴിവ് കുറഞ്ഞ ആളുകൾ, അവരെ നിങ്ങൾ ഒരു എഗ്രിമെൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ എത്ര നിങ്ങൾക്ക് കഴിയുക, എത്ര പേരെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയും, ആ അവരെ നിങ്ങൾ ഏറ്റെടുക്കണം. മാ താബലക്കും, ഇവിടെയാണ് കളി കളിച്ചത്. എന്ത് കളി കളിച്ചതും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഭാഷ ഭൂലോകത്ത് അവശേഷിക്കുന്ന കാലത്തോളം, ഖുർആൻ ലോകത്ത് നിലനിൽക്കുന്നത്തോളം കാലം, അതിൻ്റെ മേൽ ആരൊക്കെ കളിച്ചാലും ലോകം മുഴുവൻ കളിച്ചാലും ഭാഷ നമ്മളെ രക്ഷിക്കും. മാ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, മാ, ഈ മാ എന്ന് പറയുന്ന സാധനം ബുദ്ധിയുള്ള മനുഷ്യർക്ക് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അല്ല, ബുദ്ധി ഇല്ലാത്ത മനുഷ്യർക്ക് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ബുദ്ധിയുള്ള ആളുകൾക്ക് ഉപയോഗിക്കുന്ന ഒരേ ഒരു വാക്ക് എന്താണെന്നറിയോ? മൻ എന്നാണ്. മൻ, അതാണോ പെണ്ണോ വ്യത്യാസമില്ല. മാ ഹാദാന്ന് ചോദിക്കുക. മാ ഹാദാ, ഇതെന്താകുന്നു? മൻ ഹാദാ എന്ന് ഒരുത്തൻ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ വിഡ്ഢിയാണ് ഭാഷയിൽ. അതേസമയത്ത് ഈ ഇരിക്കുന്ന ആളെ കുറിച്ച് മൻ ഹാദാന്ന് ചോദിക്കുക. മൻ ഹാദാ, ഇതാരാണ്? മൻ ഹാദിഹി, ഇവൾ ആരാണ്? ആണാവട്ടെ പെണ്ണാവട്ടെ, മണ്ണിന് വ്യത്യാസമില്ല. പക്ഷെ ഫങ്കിഹു, നിങ്ങൾ ഏറ്റെടുക്കുക. മാ താബ, അവൻ നിങ്ങൾക്ക് നിശ്ചയിക്കുന്നതിനെ. ആരാണ് ഇവിടുത്തെ അവൻ? അങ്ങട്ട് അർത്ഥം വെച്ചിരിക്കുക. ഫങ്കിഹു, മാ താബലക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെണ്ണുങ്ങൾ അങ്ങട്ട് കെട്ടിക്കോളി. രണ്ടോ മൂന്നോ നാലോ തൊട്ട മുമ്പത്തെ അർത്ഥം എന്താ? ഒരു കുടുംബത്തെ തന്നെ നിങ്ങൾക്ക് നോക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പേടിക്കുമ്പോൾ എത്രണ്ണടത്തോളൂ? 4 എണ്ണത്തോളൂ. 10 രൂപ്യ കടം ചോദിച്ചാൽ തരാനില്ലാത്ത, എന്നാ 100 കൊണ്ടിടോ എന്ന് ചോദിക്കുന്ന പോലെ. ഫങ്കിഹു, നിങ്ങൾ ഏറ്റെടുക്കുക വ്യക്തിയോടല്ല, സമൂഹത്തോട്, സൊസൈറ്റിയോട്. മാ പാപ ലക്കും, നിങ്ങൾക്ക് അവൻ നിശ്ചയിക്കുന്നത്. ആരാണ് അവൻ? കോടതി. ഇവിടെ പരിഭാഷയിൽ അവൻ ഇല്ല, നിങ്ങൾ എടുത്തു നോക്കൂ. താബ എന്ന് പറയുന്ന ഒരു വേർഡാണ് അറബി ഭാഷയിൽ. അതിന് ഫിഅൽ എന്ന് പറയും. ഫിഅൽ വന്നാൽ ഫാഇൽ വരണം എന്നത് നിയമമാണ്, നിർബന്ധമാണ്. ഫാഇൽ ഇല്ലാത്ത ഫിഅൽ ഉണ്ടാവില്ല. കർമ്മമില്ലാത്ത സാധനം വരാം. കർമ്മം നിർബന്ധമില്ല, കർമ്മം വേണമെങ്കിൽ വന്നാൽ മതി. പക്ഷെ ഫിഅൽ അങ്ങനല്ല.
കർത്താവ് അങ്ങനല്ല, ക്രിയ ഉണ്ടോ, കർത്താവ് വേണം. അപ്പോൾ ഫഅല എന്ന് പറഞ്ഞാൽ അവൻ പ്രവർത്തിച്ചു, അല്ലെങ്കിൽ അലിമ എന്ന് പറഞ്ഞാൽ അവൻ മനസ്സിലാക്കി, ഫതഹ എന്ന് പറഞ്ഞാൽ അവൻ തുറന്നു. ഇവിടെ അവൻ വേണം, നിർബന്ധമാണ്. ഇതേപോലെ താബ യതീബു തീബൻ അല്ലെങ്കിൽ ത്വൈബൻ. ഇവിടുത്തെ ഈ താപക്ക് എന്ത് വേണം? ഫായിൽ വേണം, കർത്താവ് വേണം. ഇവിടെ ഇവിടെ കർത്താവില്ല, നിലവിലെ അർത്ഥപ്രകാരം എന്താ അറിയോ? ഫങ്കിഹു മാ ത്വാബലക്കും മിനൻ നിസാഇ, പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ നിങ്ങൾ കല്യാണം കഴിച്ചുകൊള്ളൂ. മസനാവ തുലാത്ത റുബായ, രണ്ടോ മൂന്നോ നാലോ, അങ്ങനെയല്ല, ഈ രണ്ട് മുമ്മൂന്ന് നന്നാല്, ഇങ്ങനെ തന്നെ അർത്ഥമാക്കാം നിലവിലുള്ള ഇവരുടെ ശൈലി വെച്ച്. പക്ഷെ ഇവരത് മറച്ചു വെക്കുക. മസന എന്ന് പറഞ്ഞാൽ രണ്ട് എന്നർത്ഥം ലോകത്തിലെ സുഹൃത്തുക്കളെ. ഏതെങ്കിലും ഒരു ഭാഷ എടുത്ത് നിങ്ങൾ കൊണ്ടുവരും മസന എന്ന് പറഞ്ഞാൽ രണ്ട് എന്നില്ല, ഈ രണ്ട്. അപ്പോഴാണ് ഖുർആൻ പറയുന്നത് ശരിയാവുള്ളൂ, നിങ്ങൾക്ക് ഈ രണ്ട് പേരെ ഏറ്റെടുക്കാൻ കഴിയോ. അങ്ങനെ ഇപ്പൊ തുലാത്ത മുമ്മൂന്ന് പേരെ ഏറ്റെടുക്കാൻ കഴിയോ, നന്നാല് പേരെ ഏറ്റെടുക്കാൻ കഴിയോ? അപ്പോ സൊസൈറ്റിയോട് ഖുർആൻ പറയുന്നു, ഇവിടെ കുറച്ച് യതീമുകളുണ്ട്. യതീം എന്ന് പറഞ്ഞാൽ അവനക്ക് മുതലുണ്ടായി ഉണ്ടാവാതിരുന്നോളൊന്നുണ്ടോ? വേണ്ട, അവനക്ക് മുതലുണ്ടാകാം. യതീം ആകാനുള്ള ക്വാളിഫിക്കേഷൻ അല്ല മുതലില്ലാതിരിക്കുക എന്നത്, യതീം ആവാതിരിക്കാനുള്ള ക്വാളിഫിക്കേഷനും അല്ല മുതലുണ്ടാവലുണ്ടാവാതിരിക്കുക. യതീമിന്റെ മുതല് നിങ്ങൾ തിന്നരുത് എന്ന് പറഞ്ഞല്ലോ, അപ്പൊ യതീമിന് മുതലുണ്ടാവാം. വല തക്കറബൂമ അംവാലൽ യതാമ, യതീമിന്റെ മുതലിനോട് നല്ല രൂപത്തിലില്ലാതെ നിങ്ങൾ സമീപിക്കരുത് എന്ന് പറഞ്ഞല്ലോ, മുതലുണ്ടാകാം. പക്ഷെ യതീമിന്റെ കൂട്ടത്തിലെ നിസാഇനെ, നിസാരാണ് ആണും പെണ്ണുമായ, ഭൗതികമായോ മറ്റ് ശാരീരികമായോ അവശതയനുഭവിക്കുന്ന, കാര്യപ്രാപ്തിയില്ലാത്ത, റിജാലല്ലാത്ത ആളുകളെ നിങ്ങൾ ഏറ്റെടുക്കണം. ഈ രണ്ടോ മൂന്നോ തന്നാലോ, ഇത് ഫുൾ സ്റ്റോപ്പ് അല്ല, ഫുൾ സ്റ്റോപ്പ് അല്ല, കോമയാണ്. ഇനി അങ്ങോട്ട് ഇത്രയാണ് നിങ്ങൾക്ക്. ഇവര് അർത്ഥം വെച്ച അടിസ്ഥാനത്തിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ചോദിക്കണം. ഒന്ന്, മാ എന്ന് പറഞ്ഞ ഇത് അങ്ങനെ പറയാൻ പാടില്ല, പെണ്ണിനെയാണ് ഉദ്ദേശമെങ്കിൽ മൻ എന്ന് പറയാം. രണ്ട്, മാ ഇവിടെ ഒരു വിഭാഗത്തിന്റെ പട്ടിണി മാറ്റലാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൗന്ദര്യം നോക്കാൻ പറ്റുമോ? ഇവിടെ മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? നിങ്ങൾക്ക് ഇവിടെ പട്ടിണി കിടക്കുന്നവരെ പട്ടിണി മാറ്റലാണ് ഇവിടുത്തെ ലക്ഷ്യം. അതിന് ഇവരെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടിരുമ്പോ സൗന്ദര്യത്തിനുള്ള പ്രസക്തി എവിടെ? ഇവരെ അർത്ഥം വെച്ചതനുസരിച്ച് പങ്കിപ്പോ മാ തോപരക്കും, നിങ്ങൾക്ക് നന്നായി തോന്നുന്നവരെ. ആ ഞാൻ നല്ല ഉഷാറായിട്ട് നിങ്ങൾക്ക് ബോധ്യം, നിങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയാ, എന്തൊക്കെ പറയാൻ നിങ്ങൾ ആലോചിച്ചാൽ മതി. നല്ല സാധനത്തിനെ നിങ്ങൾ നോക്കി കെട്ടിക്കൊള്ളുന്ന അവരെ അർത്ഥം വെക്കുന്നത്. പട്ടിണി മാറ്റുന്നിടത്ത് എവിടെ നല്ല സാധനത്തിന്റെ പ്രസക്തി എവിടെ എന്നാ പറഞ്ഞ എങ്ങനെയും. അപ്പോ അതേപോലെ ഇങ്ങോട്ടും വരും, നിങ്ങൾ ഇവിടുത്തെ നിസാഇന്റെ എങ്ങോട്ട് വരും. പ്രവാചകൻ ലൂത്ത് പ്രവാചകൻ ജനങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നക്കും നിങ്ങളുടെ കൂട്ടത്തിലെ കാര്യപ്രാപ്തിയുള്ളവരെ നിങ്ങൾ അടക്കി ഭരിക്കുവാനും അവരെ കൈവശത്താക്കിക്കൊണ്ട് ഈ പാവപ്പെട്ടയാളുകളെ നിങ്ങൾ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങൾ നീങ്ങുക. സത്യത്തിൽ നിങ്ങൾ ആരെ ശ്രദ്ധിക്കേണ്ടത്? നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആരെയായിരുന്നു? യഥാർത്ഥത്തിൽ ഈ പാവപ്പെട്ടവരെയായിരുന്നു. ഇന്നും നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഒരു വി ഐ പി കാരന്റെ വീട്ടിൽ കല്യാണം ഉണ്ടാവുമ്പോൾ ആരെ ക്ഷണിക്കുക? വി ഐ പികളെ, വി ഐ പികളെ ക്ഷണിക്കും. ഇനി മറ്റുള്ളവരെ പേരിന് വേണ്ടി ക്ഷണിച്ചാൽ തന്നെ അവർക്ക് ഫുഡ് വേറെ അല്ലേ? ഇത് ഇന്നും നിലനിൽക്കുന്നൊരു ഒരു അപജയമാണ്. മനുഷ്യരെ വ്യത്യസ്ത രണ്ട് തരം പൗരന്മാരായി കാണുക എന്നത് ഇസ്ലാം ഒരിക്കലും അനുവദിക്കാത്ത, നീതി ഒരിക്കലും അംഗീകരിക്കാത്ത, മനസാക്ഷി ഒരിക്കലും അംഗീകരിക്കാത്ത വികാരമാണ്. അപ്പൊ അതുകൊണ്ട് ഓ ഓ ജനതയെ, നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലെ അവശത അനുഭവിക്കുന്ന ആളുകളെയായിരുന്നു നിങ്ങൾ ഗൗനിക്കേണ്ടിയിരുന്നത്. അവരെ നിങ്ങൾ അവഗണിച്ചുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിലെ കാര്യപ്രാപ്തിയുള്ളവരുടെ കൂടെ നിങ്ങൾ പോകുന്നു. അവരെ പിടിച്ചെടുക്കാനും അവരെ നിങ്ങളെ സ്വയം കീശയിലാക്കാനും ശ്രമിക്കുന്നു. ഇതൊരു വലിയ
മോശമായ ഒരു ഏർപ്പാടാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവരിലേക്ക് തിരിയണം. ഈ പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ അവരെ ഒരു കരയിലെത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഇതാണ് പ്രവാചകൻ. കണ്ടോ, ഓരോ പ്രവാചകനും അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് സ്വലാത്ത് നിർവഹിക്കുക. അപ്പോൾ ക്രിയാത്മകമായി മനുഷ്യന്റെ പ്രവർത്തനത്തിലൂടെ രാജ്യത്ത് വരേണ്ടുന്ന ഒരു കാര്യത്തെ ഏതെങ്കിലും ഒരു മൂലയിൽ ഇരുന്നോ നിന്നോ ചൊല്ലിത്തീർക്കുന്ന അവസ്ഥയിലേക്ക് തരം താഴ്ത്തി കൊണ്ടുവന്നു. ഫലം ഉണ്ടായി ഇല്ലാന്ന് പറയാൻ പാടില്ല. ഫലം ഉണ്ടായത് ഇസ്ലാമിന്റെ സുന്ദര മുഖത്തിന് മങ്ങലേൽപ്പിക്കുകയുണ്ടായി. ഇതന്നെ ഒരു പേടി നിങ്ങൾ പേടിക്കേണ്ട. ഇസ്ലാമിൽ ഇങ്ങനെ സോപ്പിട്ടിട്ട് സ്വർഗത്തിൽ കടത്താനുള്ള ഒരാചാരവും പഠിത്തവും പഠിപ്പിച്ചിട്ടില്ല. ധൈര്യ സമേതം നിങ്ങൾ ഉൾക്കൊണ്ടോളൂ, അത് പറഞ്ഞോളൂ. പറയാൻ പറ്റുന്നിടത്ത് ബഹളം വേണ്ട. ആവശ്യമായ സ്വരത്തിലും ആവശ്യമായ സന്ദർഭത്തിലും. പടച്ചോൻ അങ്ങനെ സോപ്പിട്ടാൽ നമ്മുടെ വശത്താകുന്നൊരു സാധനവുമല്ല. നമ്മൾ ഒരു രാജാവിന്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് പറയാം, രാജാവേ നിങ്ങൾ വലിയ ആളാ, ഭയങ്കര ആളാ. ഒരു ഇത്തിരി ഉളുപ്പ് ആ രാജാവിനുണ്ടെങ്കിൽ മുഖത്തടിക്കും, പോയി പണിയൊക്കണം. രാജാവിന്റെ മുമ്പിൽ നിങ്ങൾ വലിയ ആളാ, നിങ്ങൾ എത്ര ഭ്രാന്തനാണ് ആ രാജാവെങ്കിലും. ഇങ്ങനെ സോപ്പിട്ടിട്ട് പഠിച്ചവനെ ജന്നെ വലിയോ തന്നെ. അങ്ങനെ സോപ്പിട്ടിട്ട് കിട്ടുന്നതുമല്ല. ഇതാ പഠിച്ചവൻ പറഞ്ഞത്, നിങ്ങൾ പ്രവൃത്തിയിലേക്ക് വരുന്നാണ്. അള്ളാഹുവിന്റെ സ്വലാത്ത് അതാണ്, പ്രവാചകന്മാർ നടത്തിയ സ്വലാത്ത് അതാണ്, പ്രവാചകന്മാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സ്വലാത്തും അതാണ്. ഏതെങ്കിലും ഒരു മൂലയിരുന്ന് ഇങ്ങനെ ദ്വാരക്ക് നിസ്കരിക്കുക, നോമ്പ് നോക്കുക ചെയ്യുകയാണ് പ്രവാചകന്മാർ ചെയ്തിരുന്നതെങ്കിൽ അവർക്ക് അവിടെ സർവീലാ അംഗരായിരുമായിരുന്നു, അംഗീകാരം കിട്ടുമായിരുന്നു. പക്ഷേ കിട്ടിയില്ല. ഏറ് കിട്ടി, അടി കിട്ടി, കൊല ചെയ്യപ്പെട്ടു. ഒരു വിഭാഗം ജനങ്ങളെ അവർ കൊന്നുകളഞ്ഞു, ഒരു വിഭാഗം ആളുകളെ അവർ വ്യാജന്മാരാക്കി കളഞ്ഞു, കള്ളവാദികളാക്കി കഴിഞ്ഞു. ഒരു വിഭാഗം ആളുകളെ നിങ്ങൾ കൊന്നുകൊണ്ടിരിക്കുന്നു. ഇത് നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ ഇങ്ങനെ ചെയ്യൂ. ആ പ്രവാചകന്മാർ ഇപ്പറഞ്ഞ പരിപാടി ആയിരുന്നു ചെയ്തിരുന്നെങ്കിൽ ഇതൊക്കെ ഏൽക്കേണ്ടി വരുമായിരുന്നു. അല്ല, അവർ ജനങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങളിലെ കുറ്റവാസനക്കെതിരെ, അക്രമങ്ങൾക്കെതിരെ, അരാജകത്വത്തിനെതിരെ, സ്വേച്ഛാധിപത്യത്തിനെതിരെ അവർ വാളും. എന്താ വാള്? വേദഗ്രന്ഥം എന്ന വാള്. അവരുടെ ജിഹ്വയായ ആ വേദഗ്രന്ഥത്തിന്റെ ആദർശങ്ങൾ അവരുടെ നാവിലൂടെ പുറത്തേക്ക്. സഹിക്കാൻ കഴിഞ്ഞില്ല ഇരുട്ടിന്റെ വക്താക്കൾക്ക്, സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരും നേരിടും. ഇന്നും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ രാജ്യത്തിന്റെ ആവശ്യം പ്രവാചകന്മാർ മുന്നോട്ട് വെച്ച സ്വലാത്ത്, ഖുർആനിലെ സ്വലാത്ത്. ആ സ്വലാത്തിന്റെ അഭാവമാണ് ഇന്ന് നാം കാണുന്നത്. നിർബന്ധ സാഹചര്യത്തിലെങ്കിലും ഖുർആനിന്റെ സ്വലാത്തിലേക്ക് തിരിച്ചു പോയാൽ മാത്രമേ ഇവിടെ നിലനിൽക്കാൻ കഴിയുള്ളൂ. സംശയം വേണ്ട.